അക്വാപോണിക്സിൽ തൈകൾ വെക്കാൻ വളരെ എളുപ്പമാണ്. ഇതേപോലെ ഒന്ന് നളക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക്, ഇത് നമ്മളിപ്പോൾ വെള്ളരി തൈയാണ് വെക്കാൻ പോകുന്നത്, കണ്ടില്ലേ, നല്ല താഴ്ത്തിയിട്ട് ആ നനവുള്ള ഭാഗത്തേക്ക് മുട്ടാവുന്ന രീതിയിൽ വെച്ചുകൊടുത്താൽ അപ്പോൾ അവിടെ ഇരുന്നുള്ളൂ. ഇതേ ഈ രീതിയിലാണ് നമ്മൾ അക്വാപോണിക്സിൽ തൈകൾ വെക്കാറ്. എടുക്കാം, ഇത് പറിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അത് അക്വാപോണിക്സിലെ കല്ലുകളിൽ നിന്നൊക്കെ വേരൊക്കെ വളരെ ഇതിലാണ്. കണ്ടാ ഇങ്ങനെ നൽകി കഴിഞ്ഞാൽ ഇത്രയുള്ള നമ്മൾ ഇതിൽ ഇപ്പം ഇത്ര സുഖമാണ് നമുക്ക് ഇതിൽ നിന്നും ഇതൊക്കെ പറിച്ചിട്ട് എടുക്കാനായിട്ട്. കല്ലുകളിലായ കാരണം അധികം പേര് താഴേക്ക് പോകില്ല, ഇവിടെ തന്നെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകും. കാരണം അവർക്ക് ആവശ്യമുള്ള എല്ലാ മൂലങ്ങളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയല്ല, അതുകൊണ്ട് അവർക്ക് വേരങ്ങനൊണ്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ ഇതേപോലെ വെച്ചാൽ തന്നെ ഇത് വീണ്ടും ഉണ്ടായിക്കോളും, അത് കുഴപ്പമുള്ളൊന്നുമില്ല. നമുക്ക് മണ്ണിലെ പോലെ യാതൊരു ബുദ്ധിമുട്ടില്ല. പറിച്ച് നോക്കിയിട്ട് പണ്ടത്തെ പോലെ വേരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതേപോലെ വെച്ച് കഴിഞ്ഞാലും ഇത് ഇതേപോലെ തന്നെ നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇത്രയും ഫ്രഷായിട്ട് തന്നെ ഇരുന്നുള്ളൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതാണ് അക്വാപോണിക്സിലെ പ്രത്യേകത. നമ്മൾ തൈകൾ പറിച്ചാലും യാതൊരു വാട്ടമില്ലാതെ നമുക്ക് വീണ്ടും വെക്കാൻ പറ്റും. എന്നിട്ട് തൈകൾ വെക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇത് കണ്ടില്ലേ, പറിച്ചെടുത്ത സമയത്ത് നമുക്ക് ഈ രീതിയിൽ കുഴി ഒഴിച്ചിട്ട് ഇതെങ്ങനെ നനവുള്ള ഭാഗത്തേക്ക് ആക്കി വെച്ചെടുക്കാം. അപ്പോൾ സാധനം അവിടെ ഇരുന്നോളും. ഇത്ര ബുദ്ധിമുട്ടുള്ള നമുക്ക് തൈകൾ വെക്കാൻ, ബാക്കി മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിലൊക്കെ വെള്ളം കയറി ഇറങ്ങുന്നുണ്ട്. ഈ ബെഡുകളിലൊക്കെ വെള്ളം 2 ഇഞ്ച് മുകളിലായിട്ട് കയറി ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ബെഡിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ, ഡ്രൈ ആയിരിക്കും. ഈ ബെഡൊക്കെ കണ്ടില്ലേ, വളരെ ഡ്രൈ ആയിരിക്കും. നമുക്ക് യാതൊരുവിധ പായലോ, പണ്ടത്തെ സിസ്റ്റം ആണെങ്കിൽ, പണ്ട് ഞാൻ ചെയ്തിരുന്നത് വെള്ളം പലരും ചോദിക്കുന്നുണ്ട് വെള്ളം മുകളിലൂടെ വന്ന് താഴെക്കൂടെ പോയി സൈഫണായിക്കൂടെ എന്നൊക്കെ. പണ്ട് ഞാൻ അങ്ങനെയാണ് ഈ സിസ്റ്റങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ കൂടെ മേൽക്കൂടെ വെള്ളം വീണ്, അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത്, കണ്ടില്ല പൈപ്പുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടെ വെള്ളം, ഫിഷ് ടാങ്കിലെ വെള്ളം മോട്ടറടിച്ച് ഇതിൽ വന്ന് ഇവിടെ ആകെ പായൽ കെട്ടി ദിവസവും ഇത് ക്ലീൻ ചെയ്യൽ തന്നെ പരിപാടി. ദിവസം 2-3 പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്ത് മടുത്തു. അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ താഴെക്കൂടെ വെള്ളം കയറി ഇറങ്ങുന്ന ഒരു സംവിധാനം ചെയ്തത്. അത് ചെയ്തപ്പോൾ യാതൊരു ബുദ്ധിമുട്ട് കണ്ടില്ലേ, എത്ര ക്ലീനാണ് നമ്മുടെ ബെഡ്. മേലെ യാതൊരു കച്ചറയില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അക്വാപോണിക്സിൽ പലരും ചോദിക്കുന്നത് വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പോഴല്ല, പണ്ട് ഞാനത് ഈ രീതിയിലേക്ക് മാറ്റം വന്നപ്പോൾ പലരും പറഞ്ഞത് വിജയിക്കില്ല എന്നൊക്കെയാണ്. ഇത് വളരെ നല്ല രീതിയിൽ, ഇതിന് മുന്നേ ഇവിടെ പടവലം ചുരമൊക്കെ ഇതൊക്കെ പടർന്ന് പന്തലിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവാൻ വലിയ പ്രയാസമുണ്ട്. ഇതേപോലെ തൈകൾ വെക്കുക, പോരുക, പിന്നെ അതിങ്ങനെ പടർന്ന് വന്നോളും. അപ്പോൾ പഴയകാലത്തെ അക്വാപോണിക്സ് സിസ്റ്റത്തിൽ നിന്നും ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ഡ്രൈ ആയിരിക്കും, യാതൊരു ക്ലോഗ് ആവുമല്ലോ, യാതൊരു ബുദ്ധിമുട്ടോ നമുക്കില്ല. മറ്റേന്ന് പറഞ്ഞാൽ എന്നും ദിവസം ഇത് വന്നിട്ട് ഇത് ഈ സ്ഥാനത്തോട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അയൽ നീക്കുക, പിന്നെ വീണ്ടും വെള്ളം അവിടെ ഫ്ലോ അവിടെ വന്നിട്ട് വേസ്റ്റും ഇതൊക്കെ അടിഞ്ഞ് അതിൽ പായൽ വന്ന് അവിടെ വെള്ളം പുറത്തേക്ക് ചാടുന്ന അവസ്ഥ വരും. പിന്നെ കുറേ പുറത്തേക്ക് ഫ്ലോ പോകും. നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം പുറത്ത് പോയിട്ട് ഫിഷ് ടാങ്കിലെ വെള്ളമൊക്കെ പറന്ന് പോയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു പരിഹാര മാർഗ്ഗമാണ് ഈ താഴെ കൂടെ വെള്ളം കയറി ഇറങ്ങുന്ന രീതി. അപ്പോൾ ഇതിൽ സൈഫണില്ല, ടൈമർ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിറയുന്ന സമയം ഓണും ഡ്രെയിൻ ആവുന്ന സമയം ഓഫും ഒരേ പൈപ്പിലൂടെ നടക്കുന്നതുകൊണ്ട് അത്രയും ചിലവ് കുറക്കാനും പറ്റും, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു രീതിയിലേക്ക് ലോകത്ത് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റാത്ത സിസ്റ്റങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇരിക്കുന്നതാണ് ഈ സംഭവമൊക്കെ. ഇതൊക്കെ കണ്ടില്ലേ, വർഷങ്ങളായിട്ട് ഇരിക്കുന്നതാണ്. പച്ചക്കറിയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇത് ഇപ്പം തക്കാളി തൈകളൊക്കെ കുറേ ഞാൻ പറിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറേ തക്കാളി തൈകളൊക്കെ പറിച്ചിട്ട് അത് മുയലിന് കൊടുക്കും, അതിൻ്റെ തൈകളൊക്കെ. അപ്പോൾ അത് കുറേ വേസ്റ്റ് വരാതെ നമുക്ക് മുയലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അക്വാപോണിക്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഈ ഒരു അക്വാപോണിക്സ് സിസ്റ്റം ആണെങ്കിൽ. അതേസമയം മണ്ണിലാണെങ്കിലത്തെ ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ട്, ഗ്രോ ബാഗ് നിറക്കുന്ന സംവിധാനമൊക്കെ കണ്ടില്ലേ, അതിലൊക്കെ മണ്ണ് മിക്സ് ചെയ്യാനും ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. അതും വലിയ കുഴപ്പമില്ല, നമ്മുടെ വളം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും പുറത്തൊന്നും വളം വാങ്ങിക്കാതെ തന്നെ അടുക്കള മാലിന്യ സംസ്കരണത്തിൽ ലഭിക്കുന്ന ആ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ അക്വാപോണിക്സ് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേപോലെ താഴെക്കൂടെ കയറിറങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സെറ്റ് ഇതുപോലെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് ചെയ്യാവുന്നുള്ളൂ, ഇനി ചെയ്യാത്തവർക്കും ചെയ്യാവുന്നുള്ളൂ. ചുരുങ്ങിയ സ്ഥലം മതി, വലിയ സ്ഥലം വേണമെന്നൊന്നുമില്ല.
അപ്പോൾ ആ സാധനം കണ്ടില്ലേ, 100 സ്ക്വയർ ഫീറ്റിലുള്ളതാണ്. അതിൽ നമുക്ക് ഇഷ്ടംപോലെ മത്സ്യങ്ങളും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഇതേപോലെ 1, 2, 3 ഇതേപോലെ ടാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മത്സ്യങ്ങളും പച്ചക്കറിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ അക്വാപോണിക്സിൻ്റെ പ്രത്യേകത. ഇനി നമുക്കിതിൽ തൈകൾ വെക്കാം. തൈകൾ വെച്ച് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നോളൂ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കയറിയിട്ട് കൈകാര്യം ചെയ്യാം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതേപോലെ തക്കാളി തൈകൾ വെച്ചാണ് അതിലൊക്കെ, ഇതേപോലെ തക്കാളി തൈകൾ വെച്ചാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അത് കഴിയാറായി, വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ തൈ പറിച്ച് ഇനി പുതിയ തൈകൾ വെക്കണത് പോലെ. അപ്പോൾ ഇതിലും അതേപോലെ പടവലും പാവലും ചിറകൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് പടർന്ന് പന്തലിച്ച് ഇത് ഇഷ്ടംപോലെ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ ഇത് രണ്ടാമത് വെക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഇത്ര പണിയുള്ളൂ. ഈ കല്ലുകൾ ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടിൽ തട്ടിയിട്ട് ഈ ഇതൊക്കെ വാടിപ്പോ വളരെ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതിന് ഇതേപോലെ കാർഡ്ബോർഡ് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ചുകൊടുത്താൽ മതി. അപ്പോൾ തണ്ട് ഈ ചൂടായിട്ടുള്ള ഈ കല്ലൊക്കെ പെട്ടെന്ന് ചൂടാവും. ഇത് നല്ല വെയിലുള്ള സ്ഥലത്താകുമ്പോൾ നല്ല ചൂടാവും. ഇത് ഈ തണ്ടൊക്കെ ഇത് തട്ടിയിട്ട് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് പരിഹാരമാണ് ഇങ്ങനെയുള്ളൊരു ഇത് വെച്ചുകൊടുത്താൽ മതി. സംഭവം വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നോളൂ, യാതൊരു ബുദ്ധിമുട്ടില്ല. വേണ്ടില്ല, ഈ രീതിയിൽ നമുക്ക് വെച്ചെടുക്കാം. വേണ്ടില്ല, ഇത്ര പണിയുള്ളൂ നമുക്ക് ഈ തൈകൾ വെക്കുന്നത്. ഇത് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസം നമുക്ക് ഇതിൻ്റെ വളർച്ച പെട്ടെന്ന് പെട്ടെന്നാവും. ഇതൊക്കെ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതിലെ ബാക്ടീരിയകളൊക്കെ നല്ല പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന കാണാം, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളർച്ച കാണാൻ സാധിക്കും. പുതിയ ബെഡുകളൊക്കെ ആകുമ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് മാത്രം ആദ്യ തുടക്കത്തിൽ നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 3-4 മാസം കഴിയുമ്പോഴാണ് പൊങ്ങി വരുള്ളൂ, അതിനൊരു അനക്കം കാണുള്ളൂ. പക്ഷേ ഈ ബെഡിലൊക്കെ ഉണ്ടല്ലോ, 2-1 ആഴ്ചക്കുള്ളിലായിട്ട് തന്നെ ഇതിൻ്റെ വളർച്ച നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അതാണ് എൻ്റെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള ബെഡുകളുടെയൊക്കെ പ്രത്യേകം. ഒരു പ്രാവശ്യം നമ്മളിത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടില്ല. വർഷങ്ങളോളം നമുക്കിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കാം. ബുദ്ധിമുട്ട് ഇതാണ്, ഇതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് തൈകൾ വെക്കണം, പിന്നെ കായകൾ പറിക്കാൻ പോകണം, മീനുകൾക്ക് തീറ്റ കൊടുക്കണം. ഈ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, വേറൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ പച്ചക്കറി കുറഞ്ഞ സ്ഥലത്ത് നിന്ന്, അധികം സ്ഥലമൊന്നുമില്ല, നമ്മുടെ കുറഞ്ഞ സ്ഥലത്തുള്ള പരിപാടികളാണ്. വീഡിയോ കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊക്കെ തോന്നുന്നതാണ്. ചെറിയ സ്ഥലത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുണ്ടല്ലേ, 160 സ്ക്വയർ ഫീറ്റും ഇതാകെ 1 സെൻറ്റ് പോലും ഇല്ല. അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാവുന്നുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കുള്ള സ്ഥലത്ത് കുറഞ്ഞ സ്ഥലത്ത് തന്നെ നല്ല വെളിയുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് ഇതുപോലുള്ള ബെഡുകളൊക്കെ ഒരുക്കിയിട്ട് അത്യാവശ്യം പച്ചക്കറികളും മത്സ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള സംവിധാനങ്ങളിലൂടെ അവനവനും വേണ്ട പച്ചക്കറികളും പഴങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും നല്ലത് ഭക്ഷിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.